ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇടുക്കിയുടെ മിടുക്കിയെ കണ്ടെത്താനാണ്. അങ്ങനെ നമ്മുടെ കട്ടപ്പന ഫെസ്റ്റിൽ ഇന്ന് നമ്മൾ ഇടുക്കിയുടെ മിടുക്കിയെ കാണുകയാണ്. മിസ് ഇടുക്കി, അതാണ് ഇന്ന് നടക്കുന്ന ഇവിടുത്തെ സെലിബ്രേഷൻ. അപ്പോൾ ആരായിരിക്കും നമ്മുടെ ടൈറ്റിൽ വിന്നർ, അതായത് മിസ് ഇടുക്കി എന്ന് കണ്ടെത്താൻ നിങ്ങൾ ആകാംക്ഷയോടെ ഇരിക്കുകയായിരിക്കും. ഞാനും അതുപോലെ തന്നെ ആകാംക്ഷയോടെയാണ്. നമുക്കത് കണ്ട് ആസ്വദിക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആന്റണിയ ജോസഫ്. ഞാൻ ഉദയഗിരിയിൽ നിന്ന് വരുന്നു. കംപ്ലീറ്റഡ് ഗ്രാജുവേഷൻ ഓഫ് ബി സി എ, കറന്റ് വർക്കിംഗ് ആസ് എ സ്റ്റേഷൻ മാസ്റ്റർ ഇൻ ഇന്ത്യ. നമ്മുടെ കേരളത്തിലെ 15 സുന്ദരികൾ അണിനിരന്ന് ഇന്ന് നമ്മൾ ഇടുക്കിയുടെ മിടുക്കിയെ കണ്ടെത്തുകയാണ്. 15 സുന്ദരിമാരിൽ ആരാണ് നമ്മുടെ വിന്നർ എന്ന് കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. നമ്മളെല്ലാവരും അക്ഷമരായി കാത്തിരിക്കുന്ന മുഹൂർത്തങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. അപ്പം ഇത് നമുക്ക് കാണാം, എൻജോയ് ചെയ്യാം. Good evening everyone. Good evening judges. My name is Diana. I'm from the very beautiful Kanchia. I'm pursuing a degree in BSc Physics in Kattapana. Myself Abhinaya Subhash. I'm from Pathanamthitta. I'm currently pursuing my graduation in Bachelor of Science Social Work at JPM Arts Science College. My ambition is to become a model. Hi, ellavarkkum namaskaram. Ente peru Jasmina Babu. Ente veede Golamattathaanu. Njan oru BEd student aanu. കട്ടപ്പന JPM BEd കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് അന്ന മരിയ മനോസ്. ഞാൻ വരുന്നത് കൽത്തൊട്ടിയിൽ നിന്നാണ്. ഞാൻ 3rd വർഷ ഡിഗ്രി സ്റ്റുഡന്റ് ആണ്. JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് പഠിക്കുന്നത്. കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 15 സുന്ദരികളാണ് നമുക്കിവിടെ മിസ് ഇടുക്കിയായിട്ട് വന്നിട്ടുള്ളത്, അതായത് കോമ്പറ്റീഷനിലേക്ക് കടന്നിട്ടുള്ളത്. ഇവിടെ 3 തരത്തിലാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്. ഒന്ന് ട്രഡീഷണൽ, പിന്നെ മോഡലിംഗ്, പിന്നെ പ്രിൻസസ് ആയിട്ട് വന്നാണ് രണ്ടാമത്തെ ഫൈനലായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇതിലേക്ക് വന്നിട്ടുള്ള ഓരോ കണ്ടസ്റ്റൻസും വളരെ ഏറെ അവരെ അച്ചീവ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അവർക്ക് ഓരോരുത്തർക്കും ഇത് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇവരെല്ലാവരും ഡിസേർവ് ആണ്. ഇത് ഈ 15 പേരും ഇത് വാങ്ങാൻ യോഗ്യരായിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. Thank you.
അറിയുന്നവരാണ് ഈ സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരും. So they deserve a big hand. So ladies and gentlemen, put your hands together for them. And ഇനി ഇവരെ എല്ലാവരെയും ഒരുപോലെ നയിക്കുന്ന ഒരു ലീഡിംഗ് സ്റ്റാർ ഉണ്ടായിരിക്കും അല്ലേ? The heart and soul of this team. ഈ ടീമിനെ ഒരുപോലെ ഒരേ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് മുന്നോട്ടേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. CEO ആണ്, അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഷോയുടെ മെയിൻ കൊറിയോഗ്രാഫർ ആണ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. സോ ലെറ്റ്സ് വെൽക്കം ദ ലീഡിംഗ് സ്റ്റാർ ഓഫ് ദ കൊറിയോഗ്രാഫി ടീം. ഗ്രൂപ്പുമായിട്ട് ചേർന്ന് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഇടുക്കിയിലുണ്ട്. ഇങ്ങനെ ഒരു ടീമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങളുടെ ഇടുക്കിയിലെ മിടുക്കികളെ കണ്ടെത്തുന്ന ഒരു കോമ്പറ്റീഷൻ ലാസ്റ്റ് ഇയർ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കോമ്പറ്റീഷനിൽ വളരെ സാധാരണയിൽ നിന്നും സാധാരണയായ കുട്ടികൾ നിങ്ങളുടെ മുമ്പിലോട്ട് വരണം എന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ റെഡ്ഡയും ആ ടൈമിൽ നമ്മുടെ കൂടെ ഇണഞ്ഞ് ചെയ്ത് നാല് പേർ ചേർന്നിട്ടായിരുന്നു. അപ്പോ നിങ്ങളുടെ കുട്ടികളെ ഐഐടിയിൽ വിടുക പഠിപ്പിക്കാനായിട്ട്. മെയിൽ ആയാലും ഫീമെയിൽ ആയാലും 10th സ്റ്റാൻഡേർഡ് മുതൽ വിദ്യാഭ്യാസ യോഗ്യത മതി. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. അടുത്ത സ്റ്റേജ് വരുമ്പോൾ നിങ്ങളുടെ മക്കളും ഒക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളായി നിൽക്കട്ടെ. താങ്ക് യു. അങ്ങനെ നമ്മുടെ ഫാഷൻ ഷോ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിലൂടെയാണ് നമ്മൾ ലാസ്റ്റ് ടൈറ്റിൽ വിന്നർ ആരായെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മൾക്ക് തെളിവാകുന്നത് ഇതിലൂടെയാണ്. അങ്ങനെ അതീവ സുന്ദരിയായി നമ്മളുടെ 15 കണ്ടസ്റ്റൻസും എത്തിച്ചേർന്നിട്ടുണ്ട്.
കണ്ടില്ല എത്ര മനോഹരമായാണ് നമ്മുടെ 15 പേരും ഇവിടെ വന്നിട്ടുള്ളത് എന്ന് നോക്കൂ. നമുക്ക് ശരിക്കും അവരുടെ മുഖത്തൊന്നും കണ്ണെടുക്കാൻ തോന്നില്ല, അത്ര മനോഹരമായ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഒരുങ്ങി വന്നിട്ടുള്ളത്. ഇതിൽ നിന്നും നമ്മൾക്ക് ബെസ്റ്റ് സ്മൈലർ, ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ്, അങ്ങനെ ഒരുപാട് ഒരുപാട് ബെസ്റ്റ് ഹെയർ, അങ്ങനെ ഒരുപാട് അവാർഡ് നമുക്ക് കൊടുക്കാനുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ഇതിൽ നിന്നും, ഈ 15 പേരിൽ നിന്നും നമ്മൾ വ്യക്തികളെ സെലക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് അതിൻ്റെ മൊമെൻറ്റോ കൊടുക്കുന്നുണ്ട്, അവരെ ആദരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ഏറ്റവും ടൈറ്റിൽ വിന്നറെ കണ്ടെത്തുന്നത്. പേരെ സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം അവർക്കും ടാസ്ക് കൊടുത്തിട്ടാണ് നമ്മൾ ഫൈനലിനെ തെരഞ്ഞെടുക്കുന്നത്. ആറ് പേരാണ് ഫൈനലിസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന 15 പേരും ഒരുപോലെ നല്ല എഫേർട്ട് എടുത്ത് മുൻപിലേക്ക് വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ 15 പേർക്കും ഒരുപോലെ നല്ലൊരു കൈയടി. യെസ്, 53 പേരിൽ നിന്ന് 15 പേരിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്ന് റാങ്ക് വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 15 പേരും വിന്നേഴ്സ് തന്നെയാണ്. സോ വി ഹാവ് 15 വിന്നേഴ്സ്. ഇതാണ് നമ്മുടെ 6 ടൈറ്റിൽ വിന്നേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള 6 പേര്. അപ്പം ഇതിൽ നിന്നാണ് നമ്മൾ ഫൈനലിനെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ 6 പേരിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കും, ആ ക്വസ്റ്റ്യൻ ഇവർ ആൻസർ ചെയ്യണം. അതാണ് ഇവർക്ക് മെയിനായിട്ട് വരുന്നൊരു ടാസ്ക്. ഞാൻ തീർച്ചയായിട്ടും പറയും അത് നമ്മുടെ സ്വഭാവമാണ്. തീർച്ചയായിട്ടും ഒരു ബ്യൂട്ടി മുഖത്തിന്റെ സൗന്ദര്യത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നതല്ല, മുഖത്തിന്റെ സൗന്ദര്യം ഇല്ലാന്നല്ല, അതൊക്കെ ഒരു മനസ്സിലെ സ്വഭാവത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിന്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ്. അതാണ് യഥാർത്ഥമായ ഒരു സൗന്ദര്യം. ആ യഥാർത്ഥമായ സൗന്ദര്യം മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ അതേ ബ്യൂട്ടി മറ്റുള്ളവർക്കും ഉണ്ടായിരിക്കണം. നമുക്ക് വേണമെങ്കിൽ ഈ ബ്യൂട്ടി പകർന്നു കൊടുക്കാം, അത് മനസ്സായ സൗന്ദര്യത്തിലൂടെ. താങ്ക് യു. Thank you so much, Shashambha Bonner.
what do you like most about yourself and why? See, the thing is, I don't have a particular thing in me that I like. I like the whole myself. Because that is how people should be, I guess, in my opinion. It should be how people, it should be people. എന്നിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ് എന്നാണ് ചോദ്യം എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ജഡ്ജസ് ഫോർ പുട്ടിങ് ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് താങ്ക് യു പീപ്പിൾ ഫോർ ഗിവിംഗ് മീ ദിസ് ചാൻസ് ആൻഡ് സപ്പോർട്ടിംഗ് മീ ആസ് വെൽ. സോ എന്നിൽ എനിക്ക് എന്താണ് ഇഷ്ടം എന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ തിങ് ഒറ്റൊരു കാര്യമായിട്ട് മാത്രമേ എനിക്ക് ഇല്ല. ഞാനെന്ന ആസ് എ ഹോൾ എനിക്കിഷ്ടമാണ്. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അഭിപ്രായമാണ് മറ്റുള്ളവരും ഇതുപോലെ ആയിരിക്കണമെന്നാണ്. അവരിൽ തെറ്റുകൾ ഉണ്ടാവാം, കുറവുകൾ ഉണ്ടാവാം, ബട്ട് എന്നാലും ബാക്കിയുള്ളവർ നമ്മളെ സ്നേഹിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മളെ സ്നേഹിക്കും. സോ Good evening all. Good evening judges. എന്റെ question ഇതാണ്, how do you plan to use this platform to make a positive impact on your community? ഓക്കെ, ക്വസ്റ്റിൻ്റെ മലയാളം ഇതാണ്, ഞാൻ ഈ പ്ലാറ്റ്ഫോം ഒരു പോസിറ്റീവ്, അതായത് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് നമ്മുടെ ഈ സമൂഹത്തിന്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ പ്രോഗ്രാമിൽ വന്നതെന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു. അതുപോലെ ഒത്തിരി ഇതേപോലത്തെ ഡ്രീമുള്ള ഒത്തിരി ഗേൾസ് നമ്മുടെ ഈ ചെറിയ സമൂഹത്തിലുണ്ട്, നമ്മുടെ ഈ ഇടുക്കിയിലെ ചെറിയ മനസ്സുള്ള നല്ല മനുഷ്യരായിട്ടുള്ള കുട്ടികളുടെ ഇടയിൽ ഇതുപോലെ മോഡലിംഗ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വരാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. സോ അവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ അവരുടെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിരിക്കും, ബിക്കോസ് ഞാൻ ഒരിക്കലും ഒരു ബാർബി ഡോളിനെ പോലെ അല്ല ഇരിക്കുന്നത്. സോ ആർക്കും സെൽഫ് കോൺഫിഡൻസ് ആൻഡ് യുവർ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാവുന്നതാണ്. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് അറിയണം, നിങ്ങളുടെ ബ്യൂട്ടി, നിങ്ങളുടെ ലുക്സ് നിങ്ങൾ ഒരിക്കലും കാര്യമാക്കാൻ പാടില്ല. സോ ദാറ്റ്സ് ദ മെസ്സേജ് ഐ ഹാവ് ഫോർ എവറി ഗേൾസ് ഔട്ട് ദേർ. താങ്ക് യു. നമസ്കാരം. എനിക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ, വൈ ഡു യു വാണ്ട് ടു വിൻ ദിസ് ടൈറ്റിൽ? ഞാനിപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വന്നിരിക്കുന്നത് എനിക്കെന്റെ ഇഷ്ടങ്ങളോടും എന്റെ ആഗ്രഹങ്ങളോടും എന്നോട് തന്നെ ഞാൻ കാണിക്കുന്ന ആ ഒരു നീതിയുടെ പേരിലാണ്. ഈ ഒരു ടൈറ്റിൽ എനിക്ക് കിട്ടിയാൽ എന്റെ കൂടെ പഠിച്ചിറങ്ങിയവരിൽ ഒരുപാട് പേര് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം വലിച്ചെറിഞ്ഞ് തങ്ങളുടെ ഈ ഒരു ജീവിത ഫൈനൽ ഫൈവിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ ആളുകളെ കണ്ടുപിടിക്കാൻ പോവുകയാണ്, ആരാണ് നമ്മുടെ ടൈറ്റിൽ വിന്നറെന്ന്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതിനെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ എല്ലാം നമ്മൾ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തേക്കാണ്. അവർ വേണം പറയാൻ നമ്മുടെ ജഡ്ജിനെയും, അതുപോലെ തന്നെ ഇത് സ്പോൺസർ ചെയ്ത ഒരുപാട് വ്യക്തികളുണ്ട്. അവരെ എല്ലാവരെയും നമ്മൾ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് നമ്മുടെ ടൈറ്റിൽ വിന്നർ ആരെ എന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് ഇതിലൂടെയാണ്. അതായത് ഫസ്റ്റ് റണ്ണറപ്പ് ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് റണ്ണറപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ടൈറ്റിൽ വിന്നർ അതായത് നമ്മുടെ മിസ് ഇടുക്കി.
So, the second runner up is chess number 105. നമ്മുടെ ടൈറ്റിൽ വിന്നറെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മിസ് ഇടുക്കി. അതെ, നമ്മുടെ മിസ് ഇടുക്കി ഏതാ കണ്ടെത്തിയിരിക്കുകയാണ്. എല്ലാവരും അതിൻ്റെ ആഘോഷത്തിലാണ്. വളരെ ന്യായമായ ഒരു ജഡ്ജ്മെൻ്റാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനും വളരെ ഹാപ്പിയാണ്. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വിന്നറായിട്ടുള്ള മൂന്ന് പേരെയും എൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും ഞാൻ ആശംസിക്കുന്നു. അവരുടെ ലൈഫിലേക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് അവരെത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അവരെ നമ്മൾ വിഷ് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.